ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജസീനാസ് വേർഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ട് കേട്ടോ. വന്നിട്ടുള്ളത് നോമ്പല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി വെളുത്തുള്ളി ഇഞ്ചിയും അങ്ങനത്തെ ഒക്കെ തൊലിക്കാനുണ്ട്. തലേന്നാണ് എല്ലാതും ഞങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് തന്നെ എല്ലാതും റെഡിയാക്കി വെക്കലുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ദാ അന്നത്തെ ദിവസം ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്നിൻ്റെ തലേന്ന് വെള്ളിയാഴ്ച ബീഫ് വാങ്ങിയിരുന്നു. അപ്പോൾ ബീഫ് എന്തട്ടി ഞാൻ വെള്ളം വറ്റിച്ച് വെച്ചിട്ടോ, കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മുളകും കുറച്ച് ഉപ്പും ഇട്ടുങ്ങാണ്ട് വെള്ളം വറ്റിച്ച് വെച്ചു. എന്നാൽ പിന്നെ അത് കുറച്ചെടുത്തുങ്ങാണ്ട് പൊരിച്ചാൽ മതിയല്ലോ, കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ബീഫ് അൽഫാം ഉണ്ടാക്കി കേട്ടോ. അന്ന് അതിന് അന്ന് തന്നെ അന്ന് രാത്രി ആയപ്പോൾ എല്ലാവർക്കും ബീഫ് അൽഫാം വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് അൽഫാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ രീതിക്ക് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പിന്നെ മഞ്ഞപ്പൊടിയും മുളകുപൊടിയും പിന്നെ തക്കാളിയും വെല്ലുള്ളിയും മല്ലിച്ചപ്പും പൊതിയൊന്നും ഇട്ടില്ല കേട്ടോ. അല്ലാത്തതിനാണ് ഞാൻ ആ മസാല ഉണ്ടാക്കിയത്. കുറച്ച് ഗരം മസാല, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം അങ്ങനെയൊക്കെ മിക്സിയിൽ അടിച്ചങ്ങാണ്ട് ഒരു മസാല. അപ്പോൾ അത് കുറേ സമയം ഞാൻ ഇതേമാതിരി മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ശേഷമാണ് ഞാനതൊന്ന് കുക്കറിലിട്ടുങ്ങാണ്ട് വേവിച്ചങ്ങാണ്ട് ഞാനത് പിന്നെ ചട്ടിയിലിട്ടുങ്ങാണ്ട് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഇടിച്ചക്ക അച്ചാറിട്ട് വെച്ചിരുന്നു കേട്ടോ. ഇടിച്ചക്ക അച്ചാർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് ഇടിച്ചക്ക. അപ്പോൾ നോമ്പിന് രാത്രിയൊക്കെ കഞ്ഞി കുടിക്കണം, കഞ്ഞിയൊന്നും കുടിക്കൂല. പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് കുറച്ച് കഞ്ഞികളൊക്കെ കുടിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ കുറച്ച് അച്ചാറൊക്കെ കൂട്ടാലെന്ന് തീങ്ങാണ്ട് കുറച്ച് ഇടിച്ചക്ക അച്ചാറിട്ടുകാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടിച്ചക്ക അച്ചാറിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, പുറത്ത് വെക്കാൻ പറ്റില്ല. പുറത്ത് വെച്ചാൽ അത് കേടുവരും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ബീഫ് വെള്ളം വറ്റിച്ച് വെച്ചിരുന്നല്ലോ. അപ്പോൾ അതും ഞാനൊരു പാത്രത്തേക്ക് മാറ്റിങ്ങാണ്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കണം എന്നൊന്നുമില്ല, പുറത്ത് വെച്ചാൽ മതി. പക്ഷേ എനിക്ക് മേലെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു. പിന്നെ ആ സമയത്ത് കുറച്ച് ഒരു മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു. ചിക്കന് തലേന്ന് ചിക്കനെ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ടാണ് ഞാൻ എന്ത് വെച്ചു, അതും കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ബീഫ് അൽഫാം. അപ്പോൾ അത് ഫ്രൈ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രാത്രിക്കൊക്കെ എടുക്കാമെന്ന് എത്തിയിട്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നായപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സാധനം വീട്ടിലുണ്ടായിരുന്നില്ല. പൊടിയും പിന്നെ അരിയും പഞ്ചസാരയൊക്കെ എല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുങ്കത്ത് പോയി കൊണ്ട് സാധനമൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഒരു ഭാഗത്താക്കി വെക്കണമല്ലോ. അപ്പോൾ ഓരോരോ പാത്രത്തിലൊക്കെ ആക്കിങ്ങാണ്ട് ഓരോന്നായിട്ട് അങ്ങനെ വെച്ചങ്ങാണ്ട് എടുത്ത് വെക്കുകയാണ്. ഞങ്ങളെല്ലാവരും എല്ലാതും തലേന്ന് തന്നെ, തലേന്നും എൻ്റെ തലേന്നൊക്കെ ആയിട്ട് തന്നെ എല്ലാം നേരാക്കി വെക്കലുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ സമൂസേൻ്റെ ഒക്കെ മാവൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് ഇന്ന് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ നോമ്പായല്ലോ. നോമ്പിന് എന്തായാലും ഇപ്പോൾ തറാവിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തറാവിയും സ്കരിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ആ സമയമായപ്പോൾ പിന്നെ
ഞങ്ങൾ എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊലിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നങ്ങാണ്ട് പിന്നെ അങ്ങനെ കിടന്നു. പിന്നെ എന്തായാലും അത്തായത്തിന് എണീക്കണമല്ലോ, 4 മണിയാകുമ്പത്തിന് അത്തായത്തിന് എണീക്കണമല്ലോ. പിന്നെ ലിനു എന്ന് പറഞ്ഞാൽ ഓള് നാളെ നോൽമ്പ് നോക്കാൻ വേണ്ടിയിട്ടേ അതിൻ്റെ ഒരു ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ വെച്ചാൽ എങ്ങനെ പിന്നെ നോമ്പ് ഒന്നരാടാണ് ഞാൻ നോൽക്കണത്, ചിലപ്പോൾ പറയും ഞാൻ എല്ലാ നോമ്പും നോൽക്കുന്നു പറയും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒന്നരാടൊക്കെ നോൽമ്പ് നോക്കിച്ചണമെന്ന് കരുതുന്നുണ്ട്. ഇനി എന്നും ദിവസം നോൽക്കണമെന്നുണ്ടെങ്കിൽ നോൽക്കും ചെയ്തോട്ടെ, എന്തായാലും പുറത്തേക്ക് ഒന്നും ഇറങ്ങണമെന്നല്ലോ. എന്തായാലും സ്കൂളും മദ്രസ്സും ഒന്നുമില്ല, അപ്പോൾ എന്താ വെച്ചാൽ നോൽക്ക് വെച്ച് നോൽറ്റോട്ടെ എന്ന് എഴുതിയിട്ട് തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുക കേട്ടോ. അപ്പോൾ ഇനി എന്നും എല്ലാ ദിവസവും ഉണ്ടാവും വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. എന്നും ഉണ്ടാവും എല്ലാ ദിവസവും വീഡിയോസ് ഇടണമെന്ന് കരുതിയിട്ടുണ്ട്. നോമ്പിൻ്റെ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കണതും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇടണമെന്ന് കരുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടാക്കിയ സംഭവം തന്നെയൊക്കെയാണ്, പക്ഷേ വ്ളോഗായിട്ട് അങ്ങനെ കൊടുക്കാമെന്നൊക്കെ എത്തുന്നത് ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.